ആഴ്ചയിൽ ഏഴു ദിവസവും എല്ലാ വൈറ്റമിനും നൽകിയിട്ടും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിയുമായി ശിശുരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. പനിക്കും ജലദോഷത്തിനും വിളർച്ചയ്ക്കും വയറുവേദനയ്ക്കുമൊക്കെ അദ്ദേഹം മരുന്ന് കുറിച്ച് തരുമ്പോൾ തൽക്കാലം അത് കുറയുന്നത് കണ്ട് നമ്മൾ ആശ്വസിക്കുന്നു. വീണ്ടും അടുത്ത മാസം അതേ ഡോക്ടറുടെ അടുത്ത് എത്തും വരെ വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാളേറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. ആത്മഹത്യയ്ക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിഡാനും കാസർഗോഡ് മാത്രമാണുള്ളതെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും നീണ്ട ലിസ്റ്റിലെ രണ്ടു പേരുകൾ മാത്രം. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവയ്ക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്ന് ഈ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറൊരു കുറുക്കുവഴിയുമില്ല. വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം. ഒരൊറ്റ ബാൽക്കണി, ഒരൊറ്റ ടെറസ്, അല്ലെങ്കിൽ അര സെന്റ് ഭൂമി. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം. ആർക്കും സാധിക്കും. ഒരു വീടോ ഒരു ഫ്ളാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലവും അതിലുണ്ടാവട്ടെ. നോക്കാൻ സമയമില്ല എന്ന് ഉടമസ്ഥർ പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതിന്റെ 100-ൽ 1 സമയം വേണ്ടിവരില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. ചെലവിനെ പറ്റി പറഞ്ഞാൽ മെഡിക്കൽ ബില്ലിനേക്കാൾ ഒരുപാട് താഴെയാണിതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ തന്നെ വീടുകളിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത്, നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം. ശിശുരോഗ വിദഗ്ധൻ അല്പം വിശ്രമിക്കട്ടെ. 10,000 സ്ക്വയർ ഫീറ്റിന്റെ സൌധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാവട്ടെ ലോകം നാളെ നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളോട് നന്ദി പറയുന്നത്. നമസ്കാരം.